കന്നഡ നടൻ പുനീത് രാജ്കുമാറിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് നാളത്തേക്ക് മാറ്റി. അമേരിക്കയിൽ നിന്ന് മകൾ എത്താൻ വൈകുന്നതിനാലാണ് സംസ്കാര ചടങ്ങ് മാറ്റിയത്. അച്ഛൻ രാജ്കുമാറിന്റെ സ്മൃതി കുടീരത്തിന് സമീപമാണ് പുനീതിനും അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ബംഗളൂരുവിലെ കണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകുകയാണ് അവസാനമായി പുനീതിനെ കാണാൻ ആരാധകർ. അപ്പു അപ്പു എന്ന വിളി നിറഞ്ഞു കവിയുകയാണ് കണ്ഠീരവ സ്റ്റേഡിയത്തിൽ. കർണാടകയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആരാധകരാണ് കണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഒരു നോക്ക് പുനീത് രാജ്കുമാറിനെ കാണുന്നതിനായി കാത്തു നിൽക്കുന്നത്. ಆಕ್ಚುಲಿ ಹೇಳಬೇಕು ಅಂದ್ರೆ ಅವರನ್ನ ನಾನು ರೋಲ್ ಮಾಡೆಲ್ ಆಗಿ ತಗೊಂತಿದ್ದೆ. ಸೊ ಅವರದು ಆಟಿಟ್ಯೂಡ್ ಆಗಲಿ, ಡ್ರೆಸ್ಸಿಂಗ್ ಸೆನ್ಸ್ ಆಗಲಿ, ಅಥವಾ ಅವರದು ಒಂದು ಬೇರೆಗೆ ಜನರಿಗೆ ಸಹಾಯ ಮಾಡೋ ಒಂದು ಗುಣ ಆಗಲಿ, ಸೊ ಆಕ್ಚುಲಿ ಅಮ್ಮನ್ನ ರೋಲ್ ಮಾಡೆಲ್ ಆಗಿ ತಗೊಳ್ತಿದ್ದೆ. ಆದ್ರೆ ನೀನು ನಮ್ಮ ಅಣ್ಣನನ್ನ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದೆ, ನನಗೆ ಬಹಳ ಬೇಜಾರಾಗಿದೆ. ಯಾ ದೇವರು ಇಲ್ಲ, ಏನು ಇಲ್ಲ, ಎಲ್ಲ ಸುಳ್ಳು. ಯಾಕೆ ನಿಮ್ಮ ಸಮಾಜದಲ್ಲಿ ಒಳ್ಳೆ ಕೆಲಸ ಮಾಡ್ತಾನೆ ವ್ಯಕ್ತಿಯನ್ನು ಕರ್ಕೊಂಡಿದ್ದೀವಿ. ಕಂಡೀರವ ಸ್ಟೇಡಿಯತ್ತಿಲೇಕുള്ള ಎಲ್ಲಾ ವಳಿಗಳೂ ಕಣ್ಣೀರ್ ಕಡಲಾನ. പുനീതിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ നടുങ്ങിപ്പോയവരാണ് അധികവും. പുനീത് രാജ്കുമാർ കളക്കൊണ്ട് നമുക്ക് യാതൊരു മാത്തു ബർത്തല്ല യുവക്കരികെ തുമ്പാ പൂർത്തിയാക്കിത്ര അവരു. കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്, മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ, മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം മൃതദേഹത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. ആരാധകരോട് ശാന്തരാകാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കന്നഡ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. അമേരിക്കയിലുള്ള പുനീതിൻ്റെ മകൾ വന്ദിത ബംഗളൂരുവിൽ എത്തിച്ചേരാനുണ്ട്. ഞായറാഴ്ച പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കാരം നടക്കുമെന്ന് കർണാടക സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. വിനോദ് മൊറാഴ്ക്കപ്പൻ, നദീറ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.